ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഓണം മേക്കപ്പ് ലുക്കാണ്. ആദ്യമായിട്ട് ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യാണ്. ചാനൽ തുടങ്ങിയ ആദ്യത്തെ ഓണമാണ്. സോ എല്ലാവർക്കും ആദ്യം എന്റെ മനസ്സറിഞ്ഞ ഓണാശംസകൾ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഓണം മേക്കപ്പ് ലുക്കാണ്. ലേറ്റ് ആയെന്ന് എനിക്കറിയാം, എങ്കിലും നമ്മൾ ചെയ്യാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ കിടക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറെ കാലത്തിന് ശേഷം, കുറെ കാലത്തിനല്ല, ഞാൻ അങ്ങനെ സാരി എടുക്കാറില്ല. എനിക്ക് തോന്നുന്നു ഞാൻ സെറ്റ് സാരി എടുത്തത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തെ പ്രാവശ്യം എടുത്തത് എന്റെ കോളേജിന്റെ ഏത് പരിപാടിക്കാണ്. ഇത് ഭയങ്കര ഒരു എനിക്ക് ഞാനല്ലാന്ന് തോന്നുന്നുട്ടോ. ആൻഡ് ഞാനൊരു ഓണം വൈബ് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ഇതൊക്കെ വെച്ചത്. ആക്ച്വലി കുറച്ച് പൂമാല ഒക്കെ ആണ് ഇടേണ്ടത്, അത് കിട്ടാത്തതുകൊണ്ട് നമ്മളിത് ഇടുന്നു. പിന്നെ മുല്ലപ്പൂ എനിക്ക് കിട്ടിയില്ല കേട്ടോ, ഒന്ന് കുറെ നോക്കി. അവിടെ ഗുരുവായൂർ ഇരുമ്പ് ഭയങ്കര സീനാണ്. അപ്പൊ അതുകൊണ്ട് മുല്ലപ്പ് കിട്ടുന്നില്ല. അറിയത്തോടൊക്കെ എൻ്റെ വീട് ഗുരുവായൂർ അടുത്താണ്. ഓക്കെ, ഞാൻ അവിടെ പോയി നോക്കി. ഒറിജിനൽ മുല്ലപ്പ് ഒന്നും കാണാനില്ല. നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഈ ഒരു സെറ്റ് സാരിയാണ് എടുത്തിട്ട് ഇതിൽ വെച്ചൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഏകദേശം അത്യാവശ്യം അഫോർഡബിൾ മേക്കപ്പ് ആക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ പറയാം എനിക്ക് സെറ്റ് സാരി ഭംഗിയുണ്ടോ, എല്ലാം പറയാം കേട്ടോ. അപ്പോൾ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മോയ്സ്ചറൈസർ ഇടാണ്. എല്ലാ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം മോയ്സ്ചറൈസർ ഇടുക. അപ്പോൾ ഞാൻ നമ്മുടെ ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. ഫേസ് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ഫേസ് നിങ്ങൾ എന്തായാലും ഫേസ് വാഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു. ഇപ്പം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു. മോയ്സ്ചറൈസർ എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറക്കരുത്. നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ നൈക്കയുടെ ഫൗണ്ടേഷൻ എടുക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള നൈക്കയുടെ ഫൗണ്ടേഷൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇത് അഫോർഡബിൾ ആണ്, നല്ല ട്യൂറി ഫിനിഷാണ്, നാച്ചുറൽ ഫിനിഷാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇത് തന്നെ ആദ്യം ഇടാം. എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്പീഡായ കാരണം എന്നാണ് എനിക്കൊരു ഡൗട്ട്. നെക്കിലിട്ടുകൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇന്ന് എനിക്ക് സാരി ഉടുത്തു തന്നതും ഈ സാരി മഞ്ജുവിൻ്റെ ആണ്, എൻ്റെ അമ്മയുടെ. എനിക്ക് എൻ്റെ ഒരു സാരി ഇല്ല. ഞാൻ കുറച്ച് ഓണം തിൻ്റെ ഡ്രസ്സുകൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. വേറെ നമുക്ക് ഓണം ലുക്ക് ബുക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കല്ലിട്ടിട്ട് ലുക്ക് ബുക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയത് മാത്രം മതിയായിരുന്നു. എനിക്ക് എക്സാമാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ആ ഒരു കാരണം കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. ഇനി നമുക്ക് ഇത് പാക്കിൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറാണ്, ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു. ഞാൻ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഇതൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. എൻ്റെ സത്യം പറയാം, എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ഞാൻ ഫൗണ്ടേഷൻ തന്നെയാണ് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുക. പക്ഷേ ഒരു ഹെവി മേക്കപ്പ് ലുക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫോൺ കൺസീലർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം എന്നുള്ളത് ഐബ്രോ ചെയ്യാണ്. ചിലത് ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് ബേസ് മേക്കപ്പ് ചെയ്യുന്നവരുണ്ട്, അതും നല്ലതാണ്. എനിക്ക് എന്തോ ഫൗണ്ടേഷൻ കഴിഞ്ഞാണ് ബേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഐ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടം, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എറ്റ്യൂഡ് ഹൗസിന്റെ ഐബ്രോ പെൻസിൽ ആണ് യൂസ് ചെയ്യുന്നത്. ഐബ്രോ ചെയ്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ബ്രഷ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കുക. എങ്കിലതൊരു നാച്ചുറൽ ഫീൽ കിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് വിയർക്കുന്നുണ്ട്, ഫാൻ ഓൺ ചെയ്തിട്ട് ഇരുന്നിട്ട് ഞാൻ വിയർക്കുന്നുണ്ട്. ഇപ്പൊ ഐബ്രോ ചെയ്തു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഐ മേക്കപ്പ് ആണ്. ഐ മേക്കപ്പ് വേണ്ടിട്ട് ഞാനിവിടെ നൈക്കയുടെ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ ഇതേപോലത്തെ ഒരു നോർമൽ ബ്ലെൻഡിങ് ബ്രഷ് എടുത്തു. കൈയോട് അപ്ലൈ ചെയ്താലും ഇതൊരു പ്രശ്നമല്ല. ഇത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടൊരു പാലറ്റാണ്, സ്മോക്കി ഐസ് പാലറ്റാണ് അവരുടെ. എന്നിട്ട് നമ്മൾ ഇതിലുള്ള ഈ ഒരു ഷേപ്പ് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ ഇവിടെ ഒരു ബേസ് ഷെയ്ഡ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ആ
ഷേഡ് നമ്മുടെ കണ്ണിന്റെ മുകളിൽ അപ്ലൈ ചെയ്തു കൊടുത്തു അതിനുശേഷം നമ്മൾ ഇതാ ഈ ഒരു ഫേസ് സ്കാനറുടെ മാഗ്നറ്റിക് ഐസ് കാജൽ എടുത്തിട്ട് കണ്ണിന്റെ മുകളിൽ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കുക എന്റെ ഒരു ബേസിക് മേക്കപ്പ് ആണ് ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് മേക്കപ്പ് ലുക്ക് ആണ് ഇത് എന്റെ ഒരു ഒരു ടേസ്റ്റ് പോലെയാണ് ചെയ്യുന്നത് അടുത്ത നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് സ്മോക്കി ഐസ് ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു വര വരച്ചു കൊടുക്കുന്നു അത്ര ചെയ്യുന്നുള്ളൂ കേട്ടോ അതിനുശേഷം ഇതേപോലത്തെ ഒരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്ത് ജസ്റ്റ് ഒന്ന് സ്മഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇപ്പൊ നമ്മളത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു ഭയങ്കര സിമ്പിൾ ആണിത് അതിനുശേഷം നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ഇതിലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ആ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിന് ഈ ഭാഗിൽ അവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്യുക ആ ബ്രൗൺ ഷെയ്ഡ് എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് സെറ്റ് ആക്കുക അല്ലെങ്കിൽ ഇവിടെ വരെ ഒരു ഡാർക്ക് ബ്ലാക്ക് പിന്നെ അവിടെ നമ്മുടെ കണ്ണിന്റെ മുകളിൽ നേർത്തിട്ട് ആ ഒരു ബേസ് ലൈറ്റ് ഷെയ്ഡ് കാണും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് അതിന്റെ അറ്റത്ത് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മുടെ കണ്ണിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു ഞാൻ കുറച്ച് നമ്മുടെ കണ്ണിന്റെ അടിക്ക് ഒന്ന് സ്മഡ് ചെയ്തിട്ട് ആക്കിയിട്ടുണ്ട് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് കുറച്ചൊന്ന് കണ്ണിന്റെ അടിക്കും കൂടി നമ്മളിങ്ങനെ ഇതാക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇനി ഈ ഒരു കാജൽ എടുത്തിട്ട് കണ്ണിന്റെ ഉള്ളിൽ ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ ഇപ്പൊ ഏതാണ്ട് നമ്മുടെ ഈ കണ്ണിന്റെ മേക്കപ്പ് കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മോഡൽ കൊണ്ട് ഗ്ലിറ്റർ ഷാഡോ ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ചെയ്യുന്നില്ല ഇതൊരു ഭയങ്കര ഒരു നോർമൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് ലുക്ക് ആണ് എനിക്കറിയാം നമ്മുടെ നാട്ടിൽ കുറെ പേർക്ക് ഇങ്ങനെ ഗ്ലിറ്റർ ഐ ഷാഡോ ഒക്കെ ഇട്ട് നടക്കാൻ താല്പര്യമില്ലാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നോർമൽ ആർക്കും ഇട്ടിടക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആക്കാണ് ആൻഡ് ഇനി നമുക്ക് മസ്കാര കൂടെ ഇട്ടാ നമ്മുടെ ഈ കണ്ണിന്റെ മേക്കപ്പ് കഴിഞ്ഞു സോ മസ്കാരക്ക് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ഫേവറേറ്റ് ആയ മേക്കപ്പിന്റെ ലാഷ് സെൻസേഷൻ മസ്കാരാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയട്ടെ ഓണത്തിന് എന്താണോ വിശേഷം പറയൂ എന്നോട് പറയൂ ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണ് ഓണം ആഘോഷിക്കാറുള്ളത് എങ്കിലും ഈ ഓണം എന്താണ് ഒരുങ്ങും വീട്ടിലിരിക്കും പിന്നെ വീഡിയോ ഒക്കെ എടുക്കാം വ്ലോഗ് എടുക്കാം ഇപ്രാവശ്യം യൂട്യൂബ് ഓണാണ് നമുക്ക് ഓക്കെ ഇപ്പൊ നമ്മൾ ഈ കണ്ണിത്തെ മേക്കപ്പ് കഴിഞ്ഞു ഇപ്പൊ ഭയങ്കര വിയേർഡ് ആയിട്ടുണ്ട് എന്നെ കാണാൻ എനിക്കറിയാം ഒരു കണ്ണ് മേക്കപ്പ് ചെയ്ത് ഒരു കണ്ണ് മേക്കപ്പ് ചെയ്യാതെ അപ്പൊ ഈ കണ്ണിയുടെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം ഇപ്പൊ നമ്മൾ രണ്ട് കണ്ണിലും അപ്പ് ചെയ്തു അത് ചെയ്തപ്പോൾ എന്റെ ഫേസിൽ വല്ലാത്തൊരു മാറ്റമില്ല എന്റെ ഫേസ് എങ്ങനെ കണ്ണ് എഴുതി എന്റെ ഒരു എല്ലാവരും എങ്ങനെയാന്ന് തോന്നുന്നു കണ്ണ് എഴുതി വലിയൊരു മാറ്റം വരും ഇനി നമുക്കുള്ളത് ബ്ലഷ് അപ്ലൈ ചെയ്യാം ബ്ലഷ് വേണ്ടിയിട്ട് ഞാൻ ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് എനിക്ക് സത്യം പറയണം ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടണം എനിക്ക് പേഴ്സണലി എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് ക്രീം പ്രൊഡക്ട്സ് ബ്ലഷ് ഒക്കെ യൂസ് ചെയ്യാനാണ് സോ എന്റെ എല്ലാ വീഡിയോസും കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ എപ്പോഴും അത് തന്നെയാണ് ലിപ്സ്റ്റിക്കിനാണ് ബ്ലഷ് ഒക്കെ യൂസ് ചെയ്യാറുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ കൂടുതൽ എന്റെ ഫേവറേറ്റ്സ് കാണാൻ സാധ്യത ഈ ലൊറിയാലിന്റെ ഐ എക്സ്പ്ലോർ എന്ന റിവ്യൂ ഷെയ്ഡാണ് ഇതാണ് ഞാൻ ബ്ലഷ് ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് ശരിക്കും ഭയങ്കര എന്താ പറയാ നാച്ചുറൽ ഫിനിഷ് ചെയ്തുന്ന ഒരു കളറാണ് അത് മാത്രമല്ല ലിപ്സ്റ്റിക്കിന്റെ ഫോർമുല എങ്ങനെയാണ് ഭയങ്കര ലൈറ്റ് ആണ് ഇപ്പൊ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് ചീത്തും അപ്ലൈ ചെയ്യ ഇപ്പൊ നമ്മള് ബ്ലഷ് അപ്ലൈ ചെയ്തു ക്യാമറയിൽ എത്രത്തോളം കാണുന്നെന്ന് എനിക്കറിയില്ല നാച്ചുറൽ ആയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് നമുക്ക് ഹൈലൈറ്റ് അപ്ലൈ ചെയ്യാം ഹൈലൈറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു മേബിലിന്റെ സ്ട്രോബിംഗ് സ്റ്റിക്ക് ആണ് ഇത് ഭയങ്കര നാച്ചുറൽ ഫിനിഷ് ചെയ്യുന്ന ഒന്നാണ് അപ്പൊ അത് നമ്മുടെ ഹൈ പോയിന്റ്സിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് മറക്കരുത് കേട്ടോ കേട്ടോ ഞാനിന്ന് മാലയുടെ ഉദ്ദേശിച്ചു ഞാനിന്ന് കണ്ടോ കണ്ടോ ഈ ഒരു വൈഡ് നെക്ക് ആയതുകൊണ്ട് നെക്കിൽ അപ്ലൈ ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹൈലൈറ്റർ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ മെബിളിൻ്റെ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ സ്ട്രോപ്പിംഗ് മേക്കപ്പ് റെവല്യൂഷൻ ലണ്ടൻ്റെ ഒരു ഹൈലൈറ്റർ ആണ് പ്രോ ലിമിറ്റഡ് ഹൈലൈറ്റർ എൻ്റെ ഫേസിൽ നമ്മളിപ്പി സ്റ്റിക്ക് ഹൈലൈറ്റർ അല്ലേ ഒരു അത് അപ്ലൈന്റെ മോഡൽ ഇട്ട് കൊടുക്കാന്നാണ് അപ്പൊ കുറച്ചും കൂടി ഗ്ലോ ആയിട്ടും കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും നമ്മുടെ ഹൈലൈറ്റർ നിൽക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ ഏതാപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് നല്ലതാണ് നല്ല നാച്ചുറൽ ഫിനിഷ് വരുന്ന ഒരു ഹൈലൈറ്റർ ആണ് എനിക്ക്
ബ്ലഷ് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലഷ് എപ്പോഴും കൂടുതൽ വേണം എനിക്ക് അറിഞ്ഞിടാണ്ട്. ബ്ലഷ് കൂടിപ്പോയി കൂടിപ്പോയി. ഇപ്പം നമ്മൾ ബ്ലഷ് വീണ്ടും അപ്ലൈ ചെയ്തു. ഇതിന് കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കുറയ്ക്കാം കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മൾ ലിപ്സ്റ്റിക് ഇടാണ്. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ലിപ്സുമ്പോൾ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലൊറിയാലിൻ്റെ ഐ എക്സ്പ്ലോർ ഇട്ട് കൊടുക്കാം. മേക്കപ്പ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മുടി സെറ്റ് ചെയ്യണം. മുടി സെറ്റ് ചെയ്യേണ്ടത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ക്യാമറയിലേക്ക് സെറ്റ് ചെയ്യാൻ അറിയില്ല. ഞാൻ താഴെ പോയിട്ട് മുടി എങ്ങനെയും കെട്ടിയിട്ട് തിരിച്ചു വരാം. ആൻഡ് ഓർണമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് ഞാൻ അപ്പം കാണിച്ചു തരാം. ആൻഡ് ഓൾസോ ഈ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മുട്ട് തുടങ്ങണം എനിക്കറിയാം, അതൊക്കെ നമുക്ക് വന്നിട്ട് സെറ്റാക്കാം. മുല്ലപ്പ് കിട്ടിയില്ല, ഞാൻ വിചാരിച്ചു മുല്ലപ്പ് ഉണ്ടെങ്കിൽ മുടി പെട്ടെന്ന് നമുക്കൊരു ബണ്ണ് കെട്ടി സെറ്റാക്കാം. മുല്ലപ്പ് കിട്ടിയില്ല, അത് വിഷമമായി. കുഴപ്പമില്ല, നമ്മൾ എങ്ങനെയും സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും കേട്ടോ. അമീതിസ് ജ്വൽസ് എന്നിട്ടാണ് നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് ഒരു ഫണ്ട് അയച്ചതാണ്. ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അടിപൊളിയായിട്ട് ചെയ്ത് കിട്ടും. എനിക്കിതിന് മുമ്പ് നയൻതര മാമിൻ്റെ ഒരു മേക്കപ്പ് ലുക്കിന് അത് നമ്മൾ ഇട്ടിട്ടില്ല, അതൊന്ന് കുറച്ച് പണിപ്പോയി. അപ്പോൾ നമ്മളത് വീണ്ടും എടുത്തിടും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാല എനിക്ക് കസ്റ്റമേഴ്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അയച്ചതന്നുണ്ടായിരുന്നു. അടിപൊളിയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണോ ആളെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ വേണോ അതൊക്കെ കസ്റ്റമേഴ്സ് ഒരാൾ അയച്ചാലും പിന്നെ നിങ്ങൾക്ക് ലുക്ക് ഇഷ്ടമായി വിചാരിക്കും. നിങ്ങൾ നേരത്തെ കണ്ട പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആക്ച്വലി എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ പൊട്ടി തൊട്ടുണ്ട്, കുറേ കുറച്ചുണ്ട്, മാല ഇട്ടിട്ടില്ല. കാരണം ഹെവി ഇയറിങ്സ് ആണ്, നമ്മൾ മാല ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ ലുക്കും ഒക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇത്രയ്ക്കുള്ളത് വീഡിയോ. നമ്മുടെ ഓണം സീരീസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റിൽ ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മൾ ഫസ്റ്റ് ഓണാണ് ചാനൽ തുടങ്ങിയ ശേഷം. ഫസ്റ്റ് ഓണാണ് നിങ്ങളുടെ കൂടുതൽ ഫസ്റ്റ് ഓണാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അത്രയുള്ളൂ. ടച്ച് ബൈ ബൈ.